എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കെമിസ്ട്രിയിലെ ക്ലാസ്സുകളിൽ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന പാഠഭാഗത്തിലെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്താണെന്നും അത് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ചുരുക്കി എഴുതുക എന്നാണ് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഈ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ചുരുക്കി എഴുതുന്നതിന് മുന്നേ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ട വാതകങ്ങൾ? നമ്മൾ 9th ക്ലാസ്സിൽ പഠിച്ചതാണ്, പീരിയോഡിക് ടേബിളിലെ 18th ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് നമ്മൾ അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ട വാതകങ്ങൾ പറയുന്നത്. അതേതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ അങ്ങനെ പോകും. അതിൽ പ്രധാനമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട രണ്ട് എണ്ണമാണ്. ഒന്ന് ആർഗൺ, 18th അറ്റോമിൽ നമുക്ക് നമ്പർ വരുന്ന ആറുകളും, അതേപോലെ തന്നെ 10th അറ്റോമിൽ നമ്പർ വരുന്ന നിയോണും. ഈ രണ്ടിന്റെയും ഇലക്ട്രോൺ വിന്യാസം, അതായത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നിങ്ങൾ പ്രത്യേകം ഈ ഒരു ഭാഗത്ത് ഓർത്തിരിക്കണം. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. എങ്ങനെയാണ് നിയോണിന്റെ അറ്റോമി നമ്പർ 10 കൊണ്ട് തന്നെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഞാൻ എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നില്ല, നമ്മൾ പഠിച്ചതാണ്. അത് വരിക എങ്ങനെയാണ്? 1s2 2s2 2p6. നിങ്ങൾക്കറിയാം 1s2 2s2 2p6. ഈ ആർഗൺ ആണെങ്കിൽ 18th അറ്റോമി നമ്പർ, അപ്പം 18 ഇലക്ട്രോണുകളാണ് ഉള്ളത്. അപ്പൊ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇല്ല 1s2 2s2 2p6 3s2 3p6. ഈ രണ്ട് കാര്യം നിങ്ങൾ പഠിച്ചതാണ്. നമ്മൾ ഇലക്ട്രോൺ വിന്യാസം ചുരുക്കി എഴുതുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അലസവാദങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് അറിഞ്ഞിരിക്കാം. ഇനി എങ്ങനെയാണ് ചുരുക്കി എഴുതുക? ഉദാഹരണമായിട്ട് നമുക്ക് സോഡിയം എന്ന് പറഞ്ഞ മൂലകത്തിന്റെ അറ്റോമിക നമ്പർ 11 മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് ചുരുക്കി എഴുതുക? അപ്പൊ നമ്മൾ നോർമലി പഠിച്ചത് ആദ്യം എഴുതി നോക്കാം. സോഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s1. ഇത് നമുക്കറിയാം. ഇനി എങ്ങനെയാണ് ഇതൊരു ഷോർട്ട് ഫോം ആക്കി ചുരുക്കി എഴുതുക? അപ്പൊ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്നാൽ, നിങ്ങളോട് ഒരു മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ചുരുക്കി എഴുതുക എന്ന് പറഞ്ഞാൽ ആ മൂലകത്തിന് തൊട്ട് മുന്നേ വരുന്ന അലസവാതകം ഏതാണോ അതിനെ സെലക്ട് ചെയ്യുക. അപ്പൊ ഒന്നുകൂടി ആവർത്തിക്കാണ്, നിങ്ങളുടെ മൂലകം ഏതാണോ ആ മൂലകത്തിന്റെ തൊട്ട് മുന്നേ വരുന്ന അലസവാതകത്തിനെ സെലക്ട് ചെയ്യുക. അപ്പൊ സോഡിയത്തിന്റെ അറ്റോമി നമ്പർ 11. അപ്പൊ സോഡിയത്തിന്റെ മുന്നേ വരുന്ന അലസവാതകം എന്ന് പറഞ്ഞാൽ അറ്റോമിന്റെ നമ്പർ 10 നിയോണാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആ അലസവാതകത്തിനെ കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ പ്രതീകം ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുക. അതായത് സോഡിയത്തിന്റെ മുന്നേ വരുന്ന അലസവാതകമായിട്ടുള്ള നിയോണിന്റെ പ്രതീകം നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുന്നു. അതിനുശേഷം നമുക്കറിയാം നിയോണിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 ആണ്. അപ്പൊ അത്രയും ഭാഗങ്ങൾ ഇതിനുള്ളിൽ ഉണ്ട് എന്നുള്ളതായിട്ട് സങ്കല്പിക്കുക. അതായത് 1s2 2s2 ഇത്രയും ഭാഗം ഇതിനുള്ളിലുണ്ട്. ഈ ബാക്കി സോഡിയത്തിന്റെ ഇതിൽ വരുന്നത് എന്താണ്? 3s1. അപ്പം സോഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നിങ്ങൾക്ക് 1s2 2s2 2p6 3s1 എഴുതാം. ഇനി അത് ചുരുക്കി എഴുതാനാണെങ്കിൽ നിയോൺ 3s1 എന്നുള്ള രീതിയിൽ എഴുതാം. ഇപ്പൊ നമ്മൾ അടുത്തൊരു ഉദാഹരണത്തിലേക്ക് കൂടി പോവുകയാണ്. അറ്റോമി നമ്പർ 21 സ്റ്റാൻഡിയത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിനെ എങ്ങനെ ചുരുക്കി എഴുതാം? അപ്പൊ നോർമൽ ആയിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ഇവിടെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആദ്യം അറിയേണ്ടതാണ്. 1s2 2s2 2p6 3s2 3p6 3d1 4s2. അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗത്തും സംശയം വരുന്നത് 3p ൽ 6 നടന്നതിനു ശേഷം നമ്മളെടുത്ത് ബാക്കി 3 ഇലക്ട്രോൺ ആണുള്ളത്. 3p കഴിഞ്ഞാൽ അടുത്ത സബ്ഷെൽ 4s ആണ്. നമുക്കറിയാം ഊർജ ക്രമത്തിനനുസരിച്ചാണ് പറയുന്നത്. അപ്പൊ 3p കഴിഞ്ഞാൽ അടുത്ത 2 ഇലക്ട്രോണുകൾ 4s പോകും, ബാക്കി 9 3d യിലേക്ക് വരും. അപ്പൊ ഇവിടെ ഇത് നടന്നതിന് ശേഷമാണ് ഇത് നടക്കുന്നത്. പക്ഷെ നമ്മൾ എഴുതുന്ന സമയത്ത് ഏറ്റവും ബാഹ്യതമ ഷെല്ല് ഇവിടെ 4th ഷെല്ലാണ്. അപ്പൊ അത് ബാഹ്യതമായിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യണം എന്നതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതിയെന്ന് തോന്നും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ചുരുക്കി എന്ന് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഏത് മൂലകമാണോ നിങ്ങൾ എഴുതുന്നത് അതിന്റെ തൊട്ട് മുന്നേ വരുന്ന അലസവാതകത്തിന്റെ പ്രതീകമാണ് നമുക്ക് ഇട്ടത്. അപ്പം സ്കാൻഡിയത്തിന്റെ അറ്റോമി നമ്പർ 21 ആയതുകൊണ്ട് അതിന്റെ തൊട്ട് മുന്നേ വരുന്ന മൂലകം എന്ന് പറഞ്ഞാൽ ആർഗണാണ്. അലസവാതകം അല്ലെങ്കിൽ ഉത്കൃഷ്ട മൂലകം എന്ന് പറഞ്ഞാൽ ആർഗണാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആർഗണിന്റെ പ്രതീകം ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ആദ്യം എഴുതും. അപ്പൊ നമുക്കറിയാം ആർഗണിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6 വരെ ഇത്രയും ഭാഗം ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കാം. ഇനി ബാലൻസ് ആയിട്ട് ബാക്കി വരുന്ന 3d1 4s2. അപ്പൊ നമ്മൾ അതേ വിദ്യ 3d1 4s2. ഇപ്പൊ
അപ്പൊ നമ്മള് സബ്ഷ്യൽ ഇലക്ട്രോൺ വിന്യാസം ആർബൺ വെച്ചിട്ട് ചുരുക്കി എഴുതി, അതായത് സ്റ്റാൻഡിയത്തിന്റെ സബ്ഷ്യൽ ഇലക്ട്രോൺ വിന്യാസം ചുരുക്കി എഴുതി ആർബൺ 3d1 4s2. ഇനി നമ്മൾ ഈ പാഠത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള ഇതിലേക്കാണ് കടക്കുന്നത്. ഏകദേശം എല്ലാ പബ്ലിക് എക്സാമിനും ചോദിക്കുന്ന ഒരു ഭാഗമാണ്. സബ്ഷ്യൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന രീതിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ രണ്ട് മൂല്യങ്ങൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സബ്ഷ്യൽ ഇലക്ട്രോൺ വിന്യാസം കാണിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ആ രണ്ട് മൂല്യങ്ങൾ ഇതാണ്: ഒന്ന് അറ്റോമി നമ്പർ 24 വരുന്ന ക്രോമിയവും രണ്ടാമത്തെ അറ്റോമി നമ്പർ 29 വരുന്ന കോപ്പറും. ഈ രണ്ട് മൂല്യങ്ങളും നമ്മൾ ഈ പഠിച്ചു വന്ന രീതിയിലല്ല സബ്ഷ്യൽ ഇലക്ട്രോൺ വിന്യാസം, ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണെന്നും അതിന്റെ കാരണമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് ടോപ്പിക് പഠിക്കുന്നത് കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും സബ്ഷ്യൽ ഇലക്ട്രോൺ വിന്യാസത്തിലെ പ്രത്യേകത. അപ്പൊ നമുക്ക് നോക്കാം, നമ്മൾ ക്രോമിയത്തിന്റെ സബ്ഷ്യൽ ഇലക്ട്രോൺ വിന്യാസം വരുന്ന സമയത്ത് ഒന്ന് ചുരുക്കി എഴുതുകയാണെങ്കിൽ ആർഗൺ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൊട്ടു മുന്നേ വരുന്ന അലസവാതകം ആർഗൺ ആണ്. അപ്പൊ ആർഗൺ എഴുതുന്നു, പിന്നീട് ബാക്കി വരുന്നത് 3d4 4s2. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ച രീതിയിലാണ് ഇന്ന് ഞാൻ എഴുതുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണോ പഠിച്ചത് ആ രീതിയിൽ ഒന്ന് ആദ്യം എഴുതുന്നത്. അപ്പൊ രണ്ടാമത് വരുന്ന കോപ്പർ ആണെങ്കിൽ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുമ്പോൾ ആർഗൺ 3d9 4s2. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ച രീതി. പക്ഷെ പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടില്ല, ഇത് തെറ്റാണ്. അപ്പൊ എന്താണ് അതെന്നാണ് നമ്മൾ നോക്കുന്നത്. ആ നോക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഓർക്കേണ്ടത് ബി എന്ന സബ്ഷെല്ലി, നമ്മൾ പഠിച്ചതാണ് സബ്ഷെല്ലി ഇതൊക്കെയാണ്. ഡി എന്ന സബ്ഷെല്ലി മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റുന്നത് 10 ഇലക്ട്രോണുകളാണ്, അല്ലെ? നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ ഈ ഡിയിൽ 10 ഇലക്ട്രോൺ നിറഞ്ഞിരിക്കുന്ന അവസ്ഥ, അതായത് പൂർണ്ണമായി നിറഞ്ഞ ഡി സബ്ഷെല്ലി, അല്ലെങ്കിൽ ഡിയിൽ 5 നിറഞ്ഞ, അതായത് നമ്മൾ എന്താ പറയാ, പകുതി നിറഞ്ഞ ഡി സബ്ഷെല്ലി. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാണ്, പൂർണ്ണമായി നിറഞ്ഞ ഡി സബ്ഷെല്ലി അല്ലെങ്കിൽ പകുതി നിറഞ്ഞതോ ആയ ഡി സബ്ഷെല്ലിന് സ്ഥിരത കൂടുതലായിരിക്കും. അപ്പൊ മൂലങ്ങൾ എന്ത് ചെയ്യും, എല്ലാ മൂലങ്ങളും എന്തിനു വേണ്ടിയിട്ട് ശ്രമിക്കുക, സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പം കോപ്പർ ക്രോമിയവും ഈ ഒരു ക്രമീകരണം വരാൻ വേണ്ടിയിട്ട് അവയുടെ ഇലക്ട്രോൺ വിന്യാസത്തിലെ ചെറിയ മാറ്റങ്ങൾ വരും. അതെന്താണെന്ന് നമുക്ക്, അപ്പൊ നമ്മൾ നോക്കുക, ക്രോമിയത്തിന്റെ സബ്ഷ്യൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ പറഞ്ഞു നമ്മൾ പഠിച്ച രീതിയിലാണെങ്കിൽ ആർഗൺ 3d4 4s2 ഈ രീതിയിലാണ് വരുന്നത്. പക്ഷേ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഡിയിൽ 5 ഇലക്ട്രോൺ, അതായത് ഡി സബ്ഷ്യലിൽ 5 ഇലക്ട്രോണുകൾ വരികയാണെങ്കിൽ അതിന് സ്ഥിരത കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ നോക്കൂ, ഇവിടെ ഡിയിൽ 4 എന്ന് പറഞ്ഞ ഒരു ക്രമീകരണം. അപ്പൊ എന്ത് ചെയ്യും ക്രോമിയം എന്ന് വെച്ചാൽ, ഈ 4s നിന്ന് ഒരു ഇലക്ട്രോണിനെ ഡിയിലേക്ക് എടുക്കും. അപ്പൊ ഡിയിൽ എന്തായിട്ട് മാറും, 5, 5 ആയിട്ട് മാറും. 4s എത്ര ഉണ്ടാവും, 1 ആയിട്ട് മാറും. അപ്പൊ നമുക്ക് നോക്കാം, അവിടെ ഡിയിൽ 5, 5 ഇലക്ട്രോൺ ആയി കഴിഞ്ഞു, ക്രോമിയത്തിന് കൂടുതൽ സ്ഥിരത കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ കോപ്പർ വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഡിയിൽ 10 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ, അതായത് പൂർണ്ണമായും നിറഞ്ഞ ഡി സബ്ഷെല്ലിന് സ്ഥിരത കൂടുതലാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ കോപ്പറിന് ഓൾറെഡി ഇവിടെ D9 എന്നൊരു വിന്യാസം, ഇലക്ട്രോൺ വിന്യാസം അവിടെ ഉണ്ട്. അപ്പൊ ഈ 4s സബ്ഷെല്ലിന് ഒരു ഇലക്ട്രോണിനെ ആരെടുക്കും, കോപ്പറിന്റെ 3d എടുക്കും. അപ്പൊ ഇവിടെ എന്താവും, 3d10, 4s ബാക്കി എന്താവും, 4s1 ആവും. അപ്പം കോപ്പറിനും ക്രോമിയത്തിനും കുറച്ച് സ്ഥിരത കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം നടത്തുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാൽ ഡി സബ്ഷെൽ പൂർണ്ണമായും നിറഞ്ഞതോ ഭാഗികമായും നിറഞ്ഞതോ, അതായത് D10 അല്ലെങ്കിൽ D5 എന്നൊരു ഇലക്ട്രോൺ വിന്യാസം വരികയാണെങ്കിൽ അതിന് സ്ഥിരത കൂടുതലായിരിക്കും. ഇതേപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് F സബ്ഷെല്ലിൽ മാക്സിമം 14 ഇലക്ട്രോൺ വരെ എന്ന് പറയാൻ നമുക്കറിയാം. അപ്പൊ F16 അല്ലെങ്കിൽ F7, അതായത് പൂർണ്ണമായും നിറഞ്ഞതോ പകുതിയോ നിറഞ്ഞ F സബ്ഷെല്ലിന് എന്തെങ്കിലും സ്ഥിരത കൂടുതലാണ്. പക്ഷെ അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് ഒന്നും പോകില്ല, ഇത് പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. നിങ്ങളോട് പരീക്ഷയ്ക്ക് കോപ്പറിന്റെയോ ക്രോമിയത്തിന്റെയോ സബ്ഷ്യൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. ഇത് എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, ഇത് തെറ്റായ ഇലക്ട്രോൺ വിന്യാസമാണ്, ഇതാണ് ശരിയായ ഇലക്ട്രോൺ വിന്യാസം. അപ്പൊ പഠിക്കാൻ എളുപ്പമാണ്, അറ്റോമി നമ്പർ ഓർത്തു വെച്ചാൽ മതി. ക്രോമിയം 24 അറ്റോമി നമ്പർ വരുമ്പോൾ ഈ രീതിയിൽ എഴുതണം. അടുത്തത് കോപ്പർ 29 അറ്റോമി നമ്പർ വരുമ്പോൾ ഈ രീതിയിൽ എഴുതണം. ഓക്കെ അല്ലെ? നമ്മൾ രണ്ട് കാര്യമാണ് പ്രധാനമായിട്ട് പഠിച്ചത്. ഒന്ന്, എങ്ങനെയാണ് ഒരു മൂലകത്തിന്റെ സബ്ഷ്യൽ ഇലക്ട്രോൺ വിന്യാസം ചുരുക്കി എഴുതുക. അതിനെന്താണ് ചെയ്യേണ്ടത്? ആ മൂലകത്തിന്റെ തൊട്ടു മുന്നേ വരുന്ന അലസവാതകം ഏതാണോ അതിന്റെ ഇലക്ട്രോൺ വിന്യാസവും അതിന്റെ പ്രതീകവും പഠിച്ചു കൊടുക്കുക. ആ പ്രതീകത്തിന് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതും, അതിനുശേഷം ബാക്കി എഴുതുന്ന സബ്ഷ്യൽ എഴുതിയാൽ മതി.
ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറിന്റെയും ക്രോമിയത്തിന്റെയും സബ്സ്റ്റ് ഇലക്ട്രോൺ വിന്യാസത്തിലെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം താഴെ തരുന്നുണ്ട്, അതെല്ലാവരും ചെയ്യണം. അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയാണ് പഠിക്കുന്നത്. ഇനി ഈ എടുത്ത ഭാഗത്തെ വീഡിയോ നിങ്ങൾ വീട്ടിലിരുന്ന് കാണുക, അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അയക്കുന്നതാണ്, അത് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിന്റെ നോട്ട് തയ്യാറാക്കുകയും ചെയ്യുക. അപ്പൊ ഓക്കെ, താങ്ക് യു.